മലബാർ സമര പോരാളികളുടെ പിൻതലമുറകളിലൂടെ സഞ്ചരിച്ച് പി സുരേന്ദ്രൻ രചിച്ച 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന ചരിത്ര പുസ്തകം പൊന്നാനി സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ദേശത്തിന് സമർപ്പിച്ചു. 1921 ദേശഭൂപടങ്ങൾ പൊന്നാനി ദേശത്തിന് സമർപ്പിച്ചു. മലബാർ സമര പോരാളികളുടെ പിൻതലമുറകളിലൂടെ സഞ്ചരിച്ച് പി സുരേന്ദ്രൻ രചിച്ച 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന ചരിത്ര പുസ്തകം പൊന്നാനി സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ദേശത്തിന് സമർപ്പിച്ചു. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ. പി നന്ദകുമാർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന പുസ്തക സമർപ്പണ ചടങ്ങ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെ വികലമായ രൂപത്തിലേക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ചില നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ അത്തരം പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടുള്ള രക്തസാക്ഷികളെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ 900 കലാപം അത് പല രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് വെറും ഒരു കാർഷിക കലാപമായിരുന്നു എന്ന രൂപത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന്. അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു എന്ന രൂപത്തിൽ മാത്രം വ്യാഖ്യാനിക്കുന്ന കുറച്ച് ആൾക്കാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ചില ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് തികച്ചും വർഗീയ കലാപമായിരുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ചില ആൾക്കാരും. ഭക്ഷണത്തെയും നമ്മുടെ വശപ്പിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഒരു വിഭജനത്തിന്റെ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന കാലവും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ജീവിതത്തിന്റെയും തലങ്ങളിൽ എങ്ങനെ നമ്മളെ വിഭജിക്കാൻ കഴിയും എന്നത് പരിശോധിക്കുകയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഒരു വലിയ പങ്ക് ഞങ്ങളായിരുന്നു എന്ന് പലതിലൂടെയും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിന്റെ കുടിലമായ തന്ത്രങ്ങളുടെ ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. MIA സെക്രട്ടറി സി ഹംസ ബിൻ ജമാൽ റംലി പുസ്തക സമർപ്പണവും പ്രൊഫസർ കടവനാട് മുഹമ്മദ് പുസ്തക പരിചയവും നടത്തി. പൗരാണിക ഇന്ത്യയെ കുറിച്ചും മധ്യകാല ഇന്ത്യയെ കുറിച്ചും പരമപുച്ഛമായിരുന്നു ഈ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർക്ക്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ 1940 ശേഷം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്നിപ്പോ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചരിത്ര പണ്ഡിതയായിട്ട് റമില താപ്പറും കർമ്മ ബഷീർ ഗ്രന്ഥകാരനെ ആദരിച്ചു. പി സുരേന്ദ്രൻ പ്രതിസ്പന്ദം നടത്തി. വിപി ഹുസൈൻ കോയത്തങ്ങൾ, MP മുത്തുകോയത്തങ്ങൾ, TV അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ, റഫീഖ് പെരുമുക്ക്, മുഹമ്മദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു. KBK മുഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നവംബർ 1 പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിന്, നന്മ നിറഞ്ഞ നമ്മുടെ മലയാള നാടിന് ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. അതെ, ഇത് മലയാള നാടിനായി പവൻ ഗോൾഡിന്റെ സ്നേഹോപഹാരം. പവൻ ഗോൾഡ്, തിരൂർ.